ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഡലിയുടെയും ദോശയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്, വെളുത്തുള്ളി ചമ്മന്തി. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഉഴുന്നു പരിപ്പും, ഒരു 10 ചെറിയുള്ളി തൊലി കളഞ്ഞതും, അതുപോലെ തന്നെ ഒരു 20 വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഇതിലേക്ക് ഞാനൊരു 6 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പിരിയൻ മുളകും 3 എരിവുള്ള മുളകുമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ചുവന്ന് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ ഇവിടെ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ചുവന്ന് നന്നായിട്ട് തന്നെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുവറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് കത്തിച്ച് വീണ്ടും പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായപ്പോഴേക്കും കടുവറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായപ്പോഴേക്കും അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചമ്മന്തിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചമ്മന്തി തിക്കായിട്ടാണ് വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൂസാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ളി ചമ്മന്തിയുടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.